നമസ്കാരം. ആദ്യമായി രാമായണം രചിച്ചത് ബ്രഹ്മദേവനാണെന്നും 100 കോടി ശ്ലോകങ്ങളിലാണെന്നും നമ്മൾ കണ്ടു. ബ്രഹ്മദേവൻ ഇങ്ങനൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടെന്നറിഞ്ഞ മക്കളായിട്ടുള്ള ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ബ്രഹ്മദേവൻ്റെ അടുക്കലെത്തി ഇതിന് വീതം ചോദിച്ചു. ബ്രഹ്മദേവൻ വിചാരിച്ചു, ഒരു ഗ്രന്ഥത്തിന് എങ്ങനെയാണ് ഭാഗം വയ്ക്കുക? സഹായത്തിനായി മഹാദേവനെ വിളിച്ചു. മഹാദേവൻ 33,33,33,333 ശ്ലോകങ്ങൾ ദേവന്മാർക്കും അത്ര തന്നെ അസുരന്മാർക്കും അത്ര തന്നെ മനുഷ്യർക്കും നൽകി. ബാക്കിയുള്ളത് ഒരു ശ്ലോകമാണ്, അതിലോ 32 അക്ഷരങ്ങളും. 10 അക്ഷരം വീതം ഓരോരുത്തർക്ക് വീണ്ടും വീതിച്ച് നൽകി. ഇനി ബാക്കിയുള്ളത് 2 അക്ഷരമാണ്. മഹാദേവൻ ബ്രഹ്മദേവനോട് പറഞ്ഞു, ഞാൻ വളരെ വലിയൊരു പണിയാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് പണിക്കൂലി വേണം, അതുകൊണ്ട് ബാക്കിയുള്ള 2 അക്ഷരം ഞാൻ എടുക്കുന്നു, അതാണ് രാമ എന്നുള്ള നാമം. ബ്രഹ്മദേവൻ രചിച്ച രാമായണത്തിൻ്റെ സാരാംശമാണ് ഈ 2 അക്ഷരം. മഹാദേവ സതത് ജപത് ഏക രാമനാം. മഹാദേവൻ എല്ലായ്പ്പോഴും രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. കലിസന്ധരണ ഉപനിഷത്തിൽ ഈ രാമനാമത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. ദ്വാപരയുഗം തീരാറായി, കലിയുഗം വരാൻ പോകുന്നു. അപ്പോൾ ഭൂമിയെ കലി ബാധിക്കും. നാരദർ ആകെ ചിന്താക്കുഴപ്പത്തിലായി. ഭൂമിയിൽ വന്നാൽ തന്നെയും കലി ബാധിക്കും, എന്നാൽ ഭൂമിയിൽ വരാതെ തനിക്ക് സാധ്യമല്ല. കാരണം ഭൂമിയിലാണ് യഥാർത്ഥ ഭക്തന്മാരുള്ളത്. ഈ ദേവന്മാരെല്ലാം സുഖലോലുപരാണ്. അപ്പോൾ ഭൂമിയിൽ വരാൻ ഒരു വഴി അറിയണം. അതിനായി പിതാമഹനായിട്ടുള്ള ബ്രഹ്മദേവനെ സമീപിച്ചു. അദ്ദേഹത്തിനോട് ഒരു പോം വഴി ഉപദേശിച്ചു തരാനായി അഭ്യർത്ഥിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, ഭഗവാൻ നാരായണൻ്റെ നാമം ജപിക്കുക, അതാണ് കലികാലത്തെ ഏറ്റവും നല്ല മോചനമാർഗം. നാരദർ വിചാരിച്ചു, ഇതല്ലേ താൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്? മഹതിയുമായിട്ടുള്ള വീണയുമായി നാരായണ നാരായണ എന്ന് ജപിക്കുന്നു. നാരദർ ചോദിച്ചു, കലികാലത്ത് മാത്രമായി അല്ലെങ്കിൽ കലികാലത്തെ ദോഷങ്ങൾ മാറ്റുന്നതിനായി എന്തെങ്കിലും പ്രത്യേക ഒരു മന്ത്രമുണ്ടോ എന്ന്. ബ്രഹ്മദേവൻ പറഞ്ഞു, അങ്ങനെ ഒരു മന്ത്രമുണ്ട്, അത് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് നാരദർക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി എന്നാൽ നാരായണൻ എന്നർത്ഥം. ഇത് 16 നാമങ്ങളുടെ കൂട്ടമാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 16 നാമങ്ങൾ. ഇതുപദേശിച്ചു കൊടുത്തതിന് ശേഷം ബ്രഹ്മദേവൻ ഈ നാമം ജപിക്കുന്നതിനുള്ള വിധിയെപ്പറ്റി പറയുന്നുണ്ട്. അതായത് 3.5 കോടി ജപിച്ചാൽ ബ്രഹ്മഹത്യാ പാപം തീരും. മാത്രമല്ല, ഏത് ശുദ്ധമായിട്ടുള്ള അവസ്ഥയിലും ഏത് അശുദ്ധമായിട്ടുള്ള അവസ്ഥയിലും ഈ നാമം ചൊല്ലാം. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ശുദ്ധവും അശുദ്ധമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ എത്രമാത്രം ഇത് പോകാമെന്ന്. ഇതിന് ഒരു ഉദാഹരണം ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറയാറുണ്ട്. അതായത്, നാരദർ ഒരിക്കൽ ഒരു കർഷകനെ കണ്ടുമുട്ടി. ആ കർഷകനെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹം ഒരു ദിവസവും ഒരിക്കൽ പോലും രാമനാമമോ ഈശ്വരനാമമോ ജപിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഈശ്വരനെ സ്മരിക്കാത്തത്? കർഷകൻ പറഞ്ഞു, എനിക്ക് സമയമില്ല, രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ അന്ത്യാവോളം ഞാൻ നിർത്താതെ പണിയെടുക്കുകയാണ്. നാരദർ വിചാരിച്ചു, ഇങ്ങനെ ഒരാളുണ്ടോ? അപ്പോൾ കർഷകൻ പറഞ്ഞു, അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ ഒരു ദിവസം എൻ്റെ കൂടെ കൂടുക, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അങ്ങ് ശ്രദ്ധിക്കുക. നാരദർ സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം മുഴുവൻ കർഷകൻ്റെ കൂടെ കൂടി. കർഷകൻ പറഞ്ഞത് ശരിയാണെന്ന് നാരദർക്ക് മനസ്സിലായി. അതിന് കാരണം അദ്ദേഹം നിർത്താതെ അധ്വാനിക്കുന്ന ഒരു ശീലമുള്ളയാളാണ്. എന്നാലും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് നാരദർ ചിന്തിച്ചു. നാരദർ നോക്കിയപ്പോൾ ഒരു സമയം കണ്ടുകിട്ടി. നാരദർ പറഞ്ഞു, അങ്ങ് രാവിലത്തെ ശുചീകരണ പ്രവർത്തനത്തിനൊക്കെയായി നദീതീരത്തേക്ക് പോവുകയില്ലേ? മലമൂത്ര വിസർജനമൊക്കെ ചെയ്യാനായിട്ട് ആ പോകുന്ന വഴിയിൽ അങ്ങേക്ക് രാമനാമം ഒന്ന് ജപിച്ചുകൂടെ? ഇപ്പോൾ കർഷകൻ വിചാരിച്ചു, എന്താണെങ്കിലും ആ സമയം ഞാൻ മറ്റൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് രാമനാമം ജപിക്കാം. അങ്ങനെ ആ കർഷകൻ രാമനാമം ജപിക്കാൻ തുടങ്ങി.
പക്ഷേ രാമനാമം ജപിക്കാൻ തുടങ്ങിയതോടുകൂടി രാമ എന്നാൽ രമിപ്പിക്കുന്നതാണ്, നമ്മുടെ ഉള്ളിൽ ആനന്ദമുളവാക്കുന്നതാണ്. ആ കർഷകൻ്റെ ഉള്ളിൽ ആനന്ദം നിറയാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിന് മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് പോലും രാമനാമജപം നിർത്താൻ സാധിക്കാതെയായി. എവിടെ രാമനാമം ജപിച്ചാലും അവിടെ ഹനുമാൻ സ്വാമി എത്തും. ഹനുമാൻ സ്വാമി നോക്കിയപ്പോഴോ തൻ്റെ പ്രഭുവിൻ്റെ നാമം ജപിക്കുന്നത് മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത്. കോപാകുലനായിട്ടുള്ള ഹനുമാൻ ആ കർഷകൻ്റെ കരണക്കുറ്റി നോക്കി ഒറ്റ അടി കൊടുത്തു. വിജയശ്രീലാളിതനായി തൻ്റെ ഈ ഒരു വീരകൃത്യം തൻ്റെ പ്രഭുവിനോട് പറയാനായി ശ്രീരാമസവിധത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ കവള് ചുവന്ന് അഞ്ച് വിരലിൻ്റെ പാടോടുകൂടിയിരിക്കുന്ന ശ്രീരാമചന്ദ്രനെയാണ് കണ്ടത്. അതായത്, ഭക്തനെ ശിക്ഷിച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഭഗവാനാണ് എന്നു ചുരുക്കം. ഇത്രയും അശുദ്ധമായ ഒരവസ്ഥയിൽ, അതായത് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും നമുക്ക് രാമനാമം ജപിക്കാം എന്ന് മഹർഷിമാർ പറയുന്നു. എന്തുകൊണ്ടാണ് കലികാലത്തിലെ ജനങ്ങൾക്ക് ഇങ്ങനെയൊരു വിധി വച്ചിരിക്കുന്നത്? നമ്മുടെ സ്വഭാവത്തിൻ്റെ സവിശേഷത കൊണ്ടാണ്. കാരണമെന്താൽ, നമ്മൾ എന്തെങ്കിലും ന്യായം പറയും, ഒഴിവുകഴിവ് പറയും നാമം ജപിക്കാതിരിക്കാൻ. കലികാലമല്ലേ, നമ്മൾ പറയും മാംസം ഭക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുളിച്ചിട്ടില്ല. ഈശ്വരൻ പറയുന്നു, മഹാദേവൻ പറയുന്നു, ഏതവസ്ഥയിലും നിങ്ങൾ നാമം ജപിക്കുക. വേദങ്ങളിൽ പോലും ഇതിലും നല്ല ഒരു ഉപായം കലികാലത്തിലെ ജനങ്ങൾക്കായി നൽകിയിട്ടില്ല. നമസ്കാരം.